ഹലോ ഏട്ടന്മാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധു. ഞാൻ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, KMM വ്ളോഗ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും KMM വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഈ KMM വ്ളോഗ്സിൽ വ്ളോഗ്സ് എന്നൊക്കെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ഞാനൊരു ട്രാവലറൊന്നുമല്ല. ഇനിയിപ്പോൾ ട്രാവലർ ചെയ്യാനും മടിയൊന്നുമില്ല, ട്രാവലിംഗ് ചെയ്യാനും മടിയൊന്നുമില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള വീഡിയോയും നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് അതിന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക, രസകരമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി KMM വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പറഞ്ഞാൽ, പടുതാക്കുളത്തിലെ മീൻ കൃഷി. ഞങ്ങളുടെ അവിടെ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലൊക്കെ ടാർപ്പായി ടാർപ്പായി എന്നാണ് പറയുന്നത്. അപ്പോൾ ടാർപ്പായിലെ മീൻ കൃഷിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. ഞാൻ എങ്ങനെയാണ് അത് തുടങ്ങിയെന്ന് പറഞ്ഞുതരാം. ഞാനൊരു 5-8 മാസം മുമ്പ് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ യൂട്യൂബൊക്കെ കാണും. അപ്പോൾ 5-8 മാസം മുമ്പ് അങ്ങനെ യൂട്യൂബ് കണ്ടപ്പോഴാണ് ഒരു പടുതാക്കുളത്തിലെ മീൻ കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ്റെ കണ്ടത് വീഡിയോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഓ, ഇങ്ങനെയൊക്കെ സംഭവിക്കും, അപ്പോൾ നല്ല ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊരു വ്യാമോഹത്തോട് കൂടിയിട്ട് തന്നെ പറയാം. അങ്ങനെ ഒരു വ്യാമോഹത്തോട് കൂടിയിട്ട് ഞാനൊരു സുപ്രഭാതത്തിൽ ഒരു കയക്കോട്ടൊക്കെ എടുത്ത് വീട്ടിൻ്റെ ബാക്കിൽ പോയി വെട്ടി 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 ഒരു 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയൊക്കെ ആയിട്ട് ഒരു കുഴി ഉണ്ടാക്കി. കൈകുടി ഉണ്ടാക്കി അതിന് പറ്റിയ ടാർപ്പായി ഞാൻ തൃശ്ശൂരിൽ പോയിട്ട് വാങ്ങി, എന്നിട്ട് സെറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ മീൻ കുഞ്ഞുകളിലും വിട്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് ആ ടാർപ്പ് ആ കുളത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി KMM വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്. അപ്പോൾ നമുക്ക് മീൻകുളം കാണാം, നമ്മുടെ മീൻകുളം കാണാം. ഇതാണ് മീൻകുളം, ഈ കാണുന്നതാണ് മീൻകുളം, ഇതാണ് മീൻകുളം. ഏകദേശം 4 മീറ്റർ നീളവും ഒരു 3 മീറ്റർ വീതിയുള്ള ഒരു ചെറിയ മീൻകുളമാണിത്, ഒരു ചെറിയ മീൻകുളമാണിത്. ഞാൻ എങ്ങനെയാണ് നിർമ്മിച്ചത്, എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, കയക്കോട്ട് കിട്ടുന്ന ഞാൻ സ്വന്തമായിട്ട് കളച്ചാണ്, അത് സ്വന്തമായി കളച്ച് കുഴി ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. കുഴിച്ച് കുഴിച്ച് 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള ഒരു അത്യാവശ്യം ഒരു 1.5 മീറ്റർ താഴ്ചയുള്ളൊരു കുഴി എടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിവശത്തൊക്കെ ഈ മണ്ണ് കാണുന്ന ഭാഗത്തൊക്കെ, നമ്മൾ സിന്ധി കടയിലൊക്കെ പോയിട്ട് പറഞ്ഞാൽ ചാക്ക് കിട്ടും, 2 രൂപ ഒരു ചാക്കിന് കൊടുത്തു. അങ്ങനെ 50 ചാക്ക് വാങ്ങി ഈ മണ്ണ് കാണുന്ന ഭാഗത്ത് മൊത്തം ഞാൻ ആ ചാക്ക് കൊണ്ട് കവർ ചെയ്തു. എന്തിനാ ചാക്ക് കൊണ്ട് അങ്ങനെ കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ ടാർപ്പായി കല്ലോ അതുപോലെ വേറെ എന്തെങ്കിലും തട്ടിയിട്ട് കീറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ചാക്കിടുമ്പോൾ ആ സാധ്യത ഇല്ലാണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. പിന്നെ പിന്നെ ബാക്കിയുള്ള ചാക്കിൽ ഈ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത മണ്ണെടുത്തിട്ട് മണ്ണ് ആ ചാക്കിൽ നിറച്ചിട്ട് ഈ സൈഡിലൊക്കെ കണ്ട, ഈ സൈഡിൽ ഒരു ലെയറ് ചുറ്റും എല്ലാ ഭാഗത്തും ചുറ്റും വെച്ചിട്ടുണ്ട്, ചുറ്റും എല്ലാ ഭാഗത്തും വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്ത് ടാർപ്പായി സെറ്റ് ചെയ്തേക്കണത്, അതിൻ്റെ മേലെയാണ് ടാർപ്പായി സെറ്റ് ചെയ്തേക്കണത്. ടാർപ്പായി സെറ്റ് ചെയ്ത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ടാർപ്പായി വാങ്ങിയത്, തൃശ്ശൂർ മണ്ണൂത്തി നിന്നാണ് ടാർപ്പായി വാങ്ങിയത്. ഏകദേശം ഈ അളവിനുള്ള ടാർപ്പായിക്ക് 2100 രൂപ അന്ന് കൊടുത്തു, 2100 രൂപ 8 മാസം മുമ്പ്, 8 മാസം മുമ്പ് 2100 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടാർപ്പായി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെള്ളം നിറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മീൻ കുഞ്ഞുങ്ങളെ വിടുന്നത്. ഇതിൽ ഞാൻ വിട്ടത് ആദ്യം തുടക്കത്തിൽ 300 ഗിഫ്റ്റ് പിലോപ്പിയും പിന്നെ 50 വാളക്കുഞ്ഞുങ്ങളുമാണ് വിട്ടത്. മൊത്തം 350 എണ്ണം ഇട്ടു ഇതിൽ, 350 മീൻ കുഞ്ഞുങ്ങളിട്ടു. ഇത്ര ചെറിയൊരു പോണ്ടിൽ 350 എണ്ണം ശരിക്കും ഇടാൻ പറ്റില്ല. എന്താ കാരണം പറഞ്ഞാൽ, സാന്ദ്രത കൂടിയെന്ന് പറഞ്ഞാൽ ഇതിന് ഡെൻസിറ്റി കൂടിയ വളർച്ച കുറയും, ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് 3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റേണ്ടി വരും, അതിനുള്ള വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സാന്ദ്രത കൂടിയത് കൊണ്ട് കുറേ മീനൊക്കെ ചത്തുപോയി, വെള്ളം മാറ്റാൻ ഇല്ലാത്തതുകൊണ്ട് കുറേ മീനൊക്കെ ചത്തുപോയി. പിന്നെ ഞാനിതിൽ എയറേറ്ററും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ആകെ വെച്ചേക്കുന്ന ഒരു ചെറിയ ഫിൽട്രേഷൻ സംവിധാനമാണ്, അതിപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം പോണത്. ചെറിയൊരു ഫിൽട്രേഷൻ സംവിധാനമാണ് ആകെ വെച്ചേക്കുന്നത്. അപ്പോൾ കൂടുതൽ മീൻ ഇടാൻ പറ്റില്ല. എന്താ കാര്യം പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ കുറവ് മീൻ ഇട്ടിട്ട് പരീക്ഷിക്കണം. ഒരു ഇതിലൊക്കെ ഒരു 150 മീനൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല, അപ്പോൾ അതിന് ഒരു 200 മീൻ ഇപ്പോൾ കൂടുതലായി. അപ്പോൾ അത് കാരണം ഈ വേനൽക്കാല സമയത്ത് എനിക്ക് ഇവിടെ വെള്ളം ഇത്തിരി കമ്മിയായിരുന്നു, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ
വെള്ളം ഇത്തിരി കമ്മിയായിരുന്നു. ഇവിടെ വെള്ളം ഇത്തിരി കമ്മിന്നല്ല, വീട്ടിൽ ജലക്ഷാമം, നമ്മുടെ നാട്ടിലേക്ക് ജലക്ഷാമമായിരുന്നല്ലോ, അപ്പോൾ ഇവിടെയും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാവശ്യമായ വെള്ളം നിറയ്ക്കാൻ തിരിണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ആ കാരണം കൊണ്ട് കുറേ മീനുകൾ അന്ന് ചത്തുപോയി. അപ്പം ഞാൻ മീനല്ലല്ലോ മുഖ്യം, നമുക്ക് കുടിവെള്ളമാണല്ലോ മുഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വെള്ളവും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ ഫിൽട്രേഷനൊക്കെ സെറ്റ് ചെയ്തത്. ഫിൽട്ടർ സെറ്റ് ചെയ്ത ഒരു ബക്കറ്റിൽ, അത് ഞാൻ പറഞ്ഞുതരാം പിന്നീട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വിലോപ്പിക്ക് ഏകദേശം അന്ന് ഒരു കുഞ്ഞിന് 3 രൂപയാണ് കൊടുത്തത്. 3-3.5 അങ്ങനെ എന്താ കൊടുത്തത്, 3 രൂപയോ 3.25 അങ്ങനെ എന്താ കൊടുത്തത്. പിന്നെ വാളയ്ക്ക് 4 രൂപയാണ് അന്ന് കൊടുത്തത്. മൊത്തം 350 മീൻ ഇട്ടു. അപ്പോൾ ഗിഫ്റ്റ് വിലോപ്പിക്ക് മാത്രം 900 രൂപയും പിന്നെ വാളയ്ക്ക് 200 രൂപ, അങ്ങനെ 1100 രൂപ മീനിന് മാത്രം എനിക്ക് ചിലവായി. പിന്നെ 2100 രൂപ ടാർപ്പായ്ക്കുമായി. ചാക്ക് വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ 100 രൂപ കൊടുത്തു. അങ്ങനെയാണ് ചിലവ് വന്നത്. ഈ സെറ്റ് ചെയ്ത കാര്യങ്ങളൊന്നിലും സംശയം, ഞാൻ സെറ്റ് ചെയ്ത കാര്യങ്ങളിലൊന്നും സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ചുറ്റും ലെയർ ഒരു ചാക്ക് വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞതിലൊക്കെ സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ബാക്കി ഓക്കെയാണ്. ഇനി ഞാൻ ഫിൽട്രേഷനെ കുറിച്ച് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ വല, നെറ്റ്, കിണറ്റിലൊക്കെ കിട്ടുന്ന നെറ്റ്, അതേപോലത്തെ ഇത്രയും ഇതിൻ്റെ അളവിന് നെറ്റ് വാങ്ങി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. വല ചപ്പ് ചവറൊന്നും ഈ ഫിഷ് പോണ്ടിലേക്ക് അല്ലെങ്കിൽ മീൻ കുളത്തിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാർപ്പായിൻ്റെ മേലെയൊക്കെ ചാക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ടാർപ്പായി ഉള്ളിലേക്ക് വലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി കുറേ ഭാഗത്തൊക്കെ ചാക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽട്രേഷനെ കുറിച്ച് നോക്കാം, ഫിൽട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത ചെറിയ ഫിൽട്രേഷൻ. ഇതിൽ എന്താ നടക്കണമെന്ന് പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 650 രൂപ കൊടുത്തിട്ട് 40 വാട്ട്സിൻ്റെ ഒരു സബ്മേഴ്സിബിൾ മോട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു മോട്ടറാണ്, ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പോകുന്നുണ്ട്. ആ മോട്ടറിൻ്റെ ഔട്ടാണ് നേരെ ഈ ഓസ് വഴി, ചെറിയ അരഞ്ചിൻ്റെ ഓസ് വഴി നേരെ ഈ ബക്കറ്റിൻ്റെ ടോപ്പിലേക്ക് വരുന്നത്. ഈ ബക്കറ്റിൻ്റെ ടോപ്പിൽ അരഞ്ചിൻ്റെ PVC പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഈ PVC പൈപ്പ് നേരെ ഈ ബക്കറ്റിൻ്റെ അടിയിലേക്കാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം പോണത് ഇതിൻ്റെ അടിയിൽ, അടിയിലത്തെ ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ അടിയിലെ ഭാഗത്തേക്ക് വെള്ളം റിലീസാവും. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചകിരി, തേങ്ങ ചകിരി അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചകിരി പറഞ്ഞാൽ ഇതാ, ഇങ്ങനത്തെ ഉള്ള തേങ്ങ ചകിരിൻ്റെ ഓരോ ഭാഗങ്ങൾ അടുക്കി അടുക്കി എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് മുകളിൽ വരെയും. അപ്പോൾ ഈ വെള്ളം അടിയിൽ നിന്ന് റിലീസായി നിറഞ്ഞ് നിറഞ്ഞ് വരുമ്പോൾ ഈ ചകിരി ഈ ചളി കണ്ടൻറ്റിനെയൊക്കെ പിടിച്ചു വയ്ക്കും. ബാക്കി നല്ല വെള്ളത്തിനെ ബാക്കി നല്ല വെള്ളത്തിനെ പുറത്തേക്ക് വിടും. അത് പുറത്തേക്ക് വിടാനുള്ള വാൾവാണ് ഇത്. ഇതാ ഇത്, ഇത് 1.5 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടറാണ്. 1.5 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ ഈ ബക്കറ്റിൽ ഞാൻ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ 2 എൽബോ ഉപയോഗിച്ചിട്ട് അതിനെ ഈ ഫിഷ് പോണ്ടിലേക്ക് വരാനുള്ള രീതിയിൽ ആ സെറ്റപ്പ് ഇതങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട്. ഇനി 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഈ മീൻ കുളത്തിന് കുറുകെ ക്രോസായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 1.5 ഇഞ്ചിൻ്റെ അറ്റത്തായിട്ട് എൻഡി ക്യാപ്പ്, വെള്ളം അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി എൻഡി ക്യാപ്പും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിൽട്രേഷൻ്റെ കാര്യം. പിന്നെ ഈ പൈപ്പിൽ ഇടഭാഗത്തൊക്കെ നടുവ് ഭാഗത്തൊക്കെ ആയിട്ട് കുറേ കമ്പി പഴുപ്പിച്ചിട്ട് കുറേ ഈ പൈപ്പിൽ കുറേ ഓട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞാൽ ഈ ആ ബക്കറ്റ് ഫിൽട്ടർ നിറഞ്ഞു വരുന്ന വെള്ളം ഈ നേരെ ഈ മീൻ കുളത്തേക്ക് തന്നെ വീഴും. മീൻ കുളത്തേക്ക് തന്നെ വീഴുമ്പോൾ അതാണ്ട കുമിളകൾ ഉണ്ടാവും. ഈ കുമിളകൾ മീനിന് ശ്വാസം കിട്ടാൻ നല്ലതാണ്. ഞാൻ വേറെ എയറേറ്ററോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫിൽട്ടറിങ് സംവിധാനം. പിന്നെ നമുക്ക് ഈ ഫിഷ് പോണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടി കാലിയാക്കും. അപ്പോഴെങ്കിലും കാലിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാലിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഈ ഈ പൈപ്പില്ലേ, അരഞ്ചിൻ്റെ പൈപ്പ് നേരെ എടുത്തിട്ട് ഈ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ കളയും. അപ്പോൾ നമുക്ക് വേറെ തെങ്ങോ കാര്യങ്ങളോ ഒക്കെ നനയ്ക്കാൻ പറ്റും. തെങ്ങോ കാര്യങ്ങളൊക്കെ നനയ്ക്കുക. ഈ ഇത് രാവിലെ പുറത്തേക്ക് ഇട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും ഈ ഫിഷ് പോണ്ട് കാലിയാവും. അപ്പോൾ നമുക്ക് ഇതിൽ ഇറങ്ങി മീനിനെയൊക്കെ പിടിക്കുക, അതുപോലെ തന്നെ അതിൽ ചളിയൊക്കെ നീക്കം ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നമുക്ക് അതാണ് ഫിൽട്രേഷൻ്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ഇതിലെ മീനുകൾ അതൊക്കെയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞു വാളയും ഗിഫ്റ്റ് വിലോപ്പിയിട്ടുണ്ട് പറഞ്ഞു, ആ മീനുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ മീനിനെ കാണാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിലത്തെ മീനിനെ പരിചയപ്പെടുത്തരാം. ഏത് മീനാണ് ഇതിലുള്ളത്, ഞാൻ ഏത് മീനാണ് വിട്ടത് അതൊക്കെ കാണിച്ചു തരാം. കുറച്ചൊക്കെ മീനിനെ ഞാൻ പിടിച്ച് ബക്കറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എല്ലാം പിടിക്കാൻ കിട്ടില്ല, കുറേ വെള്ളമുണ്ട്, അതേ എല്ലാം പിടിക്കാൻ കിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് വലയൊക്കെ ഇട്ട് ഇറങ്ങി പിടിച്ചാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മീനുകളെ പരിചയപ്പെടുത്തരാം. ഞാനിതിൽ ആകെ മൊത്തം ഗിഫ്റ്റ് ഫിലോപ്പിയ എന്ന് പറയുന്ന ഒരു മീനാണ് ആദ്യം ഇട്ടത്. ഒരു എനിക്കറിയില്ലായിരുന്നു ഇതിപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു
ആറ് എട്ടടി എട്ട് ഒമ്പതടി നീളവും അഞ്ചടി വീതിയുള്ളൊരു ചെറിയൊരു മീൻകുളമാണ്. അപ്പോൾ അതിൽ 300 ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ 300 വിട്ട് അത്രയും തൂക്കം കിട്ടുമല്ലെന്ന് പറഞ്ഞൊരു വ്യാമോഹത്തോട് കൂടിയിട്ട് ഒരു 300 ഗിഫ്റ്റ് ഫിലിപ്പിനെ വിട്ടു. പിന്നെ കുറേയൊക്കെ അത് ഡെൻസിറ്റി കൂടി സാന്ദ്രത കൂടിയിട്ട് കുറേയൊക്കെ ചത്തുപോയി. ബാക്കിയുള്ള മീനുകൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 50 വാളയും വിട്ടു. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് വിട്ടാണ്, ഇനി ഞാൻ വിടുമ്പോൾ അന്ന് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ മീനുകളിലൊക്കെ ഇപ്പോൾ ആ മീനിൻ്റെ ലെവൽ എന്താണ്, ഇപ്പോൾ ഒരു 6-7 കഴിഞ്ഞു, ആ മീനിൻ്റെ ലെവൽ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എന്താണ് പറഞ്ഞാൽ 7 കഴിഞ്ഞു, പക്ഷെ മീനിന് അത്ര വലിയ വലിപ്പമൊന്നും ഇല്ല. എന്താ കാരണം പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് കുറച്ച് മാസങ്ങളിൽ 3 2.5 ഇവിടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫിൽട്രേഷൻ ഒന്നും പ്രോപ്പർ അല്ലല്ലോ, അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് മാറ്റിയാലാണ് മീൻ പെട്ടെന്ന് വലിപ്പമാവുള്ളൂ. ഇപ്പോൾ ആ സമയത്ത് എനിക്ക് വീട്ടിൽ വെള്ളം കുടിക്കുമോ അതോ ഇതിന് മീനിന് വെള്ളം മാറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നു. വെള്ളക്ഷാമം വരുന്നു ആ സമയത്ത്, ജലക്ഷാമം വരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ള വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ആ സമയത്ത് കുറേ മീനൊക്കെ ചത്തുപോയി. അങ്ങനെയൊക്കെയാണ്. പിന്നെ മഴ പെയ്തപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അപ്പം ഞാൻ അതിലുള്ള മീനുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി അതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ വാളയും ഗിഫ്റ്റ് വിലോപ്പിയും മാത്രമേ ഉള്ളൂ. ആ വാളയും ഗിഫ്റ്റ് വിലോപ്പിൻ്റെയും വലിപ്പം കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പിടിച്ചിട്ട് മാറ്റിവെച്ച വാളയും ഗിഫ്റ്റ് ഫിലോപ്പിയ വരണ മീനും. എനിക്ക് വാള 10-12 ഉണ്ട്. അതിൽ 50 വിട്ട് കുറേണം ചത്തുപ്പോൾ 12 ഉണ്ടായിരുന്നു. അതിൽ ഒന്നിനെ എനിക്ക് പിടിക്കാൻ കിട്ടിയുള്ളൂ. അതാണ് ഇതിൽ വലുത് കാണുന്നത് വാള. പിന്നെ ബാക്കി ഗിഫ്റ്റ് ഫിലോപ്പിയാണ്. അപ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാള. വാളയാണ് അത്യാവശ്യം വലിപ്പം, കൈ നല്ലോണം കുത്തും, നല്ലോണം കുത്തും കയ്യിൽ. വേറെ നല്ല വേനച്ചു. ഇതാണ് വാള. ഇതാണ് ഇത്രയും അത്യാവശ്യം വലിപ്പം വായിക്കണത് മീനിൽ. ഇപ്പം ഞാൻ ഇട്ടയിൽ വാള. ഇതേ വാള എല്ലാം വലുതായിട്ടുണ്ട്, അതിൽ ഒന്നിനെ എനിക്ക് പിടിക്കാൻ കിട്ടുള്ളൂ. ഇതാണ് വാള. ഇത് ആസാം വാള അങ്ങനെ പറയണത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇതിനെടുത്തത്. തൃശ്ശൂരിൽ നിന്നാണ് എടുത്തത്, മണ്ണൂത്തി തൃശ്ശൂരിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ അങ്ങനെ ഈ നമ്മുടെ ഒരു പ്രത്യേക ഷേപ്പാണ്. പേക്കൊക്കെ അങ്ങനെ ഒരു വി ഷേപ്പ് വാലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മീനാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ വറക്കാനല്ല ചാറ് വെക്കാനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാനൊക്കെ ഞാൻ പറയുന്നത് കേട്ടേക്കണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ പിന്നെ കോഴി വേസ്റ്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഞാൻ കുറച്ചും കൂടി വലുതാകട്ടേന്ന് വേണ്ടി വിട്ടിരിക്കണം. ഇപ്പം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ശുദ്ധമാണ്. അപ്പോൾ വെള്ളം മാറാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തീറ്റ കൊടുത്തിട്ട് കുറേ കാര്യവും കൂടി ഒരു 2-3 കൂടി നോക്കിയിട്ട് കറി വയ്ക്കാന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. വിൽക്കൊന്നുമില്ല, ഞാൻ കറി വെച്ച് കഴിക്കുള്ളൂ. കുറച്ച് മീനല്ലേ ഉള്ളൂ. കുറച്ച് ഒരു നന്നായി ഒരു 5-5 അല്ലെങ്കിൽ 1 കൂടുമ്പോൾ ഒരു 10 ഒക്കെ പിടിച്ചാൽ കഴിയില്ലേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ഫ്രണ്ട്സിന് ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നു. ഞാൻ കുറേ പിടിച്ചപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒരു ചെറിയൊരു കളർ ഡിമ്മായി കണ്ടില്ലേ. ഇതാണ് വാള. അപ്പം ഞാൻ വാളിനെ ഇതിക്ക് ഫിഷ് പോണ്ടിലേക്ക് വിടുകയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ മീൻകുളത്തേക്ക് വിടുകയാണ്. എന്താ പറഞ്ഞാൽ വാളയ്ക്ക് ഈ തൊലിയൊക്കെ കണ്ട, തൊലിയൊക്കെ ഇത്തിരി ഇതായി. ഞാൻ നിലത്ത് ഇട്ടപ്പോഴേ ഈ മണ്ണിലൊക്കെ പെരണ്ട് കടന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മീനിനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് നമ്മുടെ കുളത്തേക്ക് വിടാൻ പോവുകയാണ്. നോക്കിയോ, വിട്ടു. ഇനി നമ്മുടെ ഉള്ളത് ഗിഫ്റ്റ് വിലോപ്പിയാണ്. ഗിഫ്റ്റ് വിലോപ്പിയാണ് ഞാൻ കാണിച്ചു തരാം. അതിനുള്ള ഉണ്ട് വെള്ളം കുറച്ച് അരിച്ചു കളഞ്ഞു പറഞ്ഞാൽ പടയിന് കാണാം. പടയിന് കാണുമ്പോൾ നല്ല രസമല്ലേ. ഇത് ചെറുതാണ്, വലുതുണ്ട്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് വിലോപ്പിയ എന്ന് പറയുന്ന ഇനം. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് 3.5 രൂപ കൊടുത്തിട്ടാണ് ഇതിന് വാങ്ങിയത്. ഇതാണ് അതിന് ഇത്തിരി വലുത്, നല്ല വലുതൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇതൊക്കെ അറി വയ്ക്കാനായി അപ്പോഴൊന്നും പിടിക്കുന്നില്ല. എന്തായാലും ഇത്രയും മീനുകളുണ്ട്. അങ്ങനത്തെ കുറച്ചും പിടിക്കാൻ കൂടുതൽ ബാക്കി വരുന്നത് 100 എണ്ണം ഉണ്ടാവും. ഇതാണ് ഗിഫ്റ്റ് വിലോപ്പിയ പറയുന്ന ഇനം. ചാടി ചാടി എന്നിട്ടാണ് പോകുന്നത്.
അതാണ് നമ്മുടെ ലിഫ്റ്റ് ബിലോപ്പി എന്ന് പറയുന്ന ഇനം. ഒന്നായില്ലേ കാണേ, കുഴപ്പമൊന്നുമില്ലല്ലോ. കറി വയ്ക്കാനൊക്കെ ആയി, അത്യാവശ്യം വലിപ്പമൊക്കെ ആയി, 200 ഗ്രാമൊക്കെ ആയി. ഒന്ന് ചിലത് ചെറുതാണ് കേട്ടോ, ചിലത് തീരെ ചെറുതാണ്. ചിലത് വലുതായിട്ട് മനുഷ്യൻ പറഞ്ഞ പോലെ തന്നെ, ചിലവർ പെട്ടെന്ന് വലുതാവും, ചിലവർ വലുതാവില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഗിഫ്റ്റ് വിലോപ്പിയ, കണ്ടില്ലേ. ഒക്കെ വയ്യാണ്ടായി, അതിനൊക്കെ എന്താ ഈ വയ്യാണ്ടായി. വിറ്റ് വിറ്റ് വയ്യോ, നമ്മൾ ചെറിയ വള്ളത്തിൽ പിടിച്ചിട്ടിട്ടേ കണ്ട. ഞാൻ ഇതിൽ വെള്ളം ആ കുളത്തേക്ക് വിട്ടില്ലെങ്കിൽ അത് ചത്തു. അല്ല കുഴപ്പമൊന്നും, ഇതൊക്കെ ഒരു 100 ഗ്രാമൊക്കെ ഉണ്ട്, കയ്യിൻ്റെ അത്ര വലിപ്പം കണ്ട. കുഴപ്പമൊന്നുമില്ല, എന്താ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ ഇതിക്ക് ഇതിക്ക് വിടാം, കുളത്തേക്ക് വിടാം. ഇതാണ് ചെറിയൊരു ഓട്ടയുണ്ട്, ഇതിൽ ഇതിക്കൂടെ വിടാം കേട്ടോ. അങ്ങനെ അവസാനത്തെയും വിടാൻ പോവാണ്, ഇനി കാണാൻ പറ്റില്ല ദിവസത്തേന്. ഇത് അവസാനത്തെയും വിടാൻ പോവാണ്. എന്താ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ്. ഇനി അതിന് കൊടുക്കുന്ന തീറ്റ പരിചയപ്പെടുത്തരാം. ഞാൻ പെല്ലറ്റാണ് കൊടുക്കുന്നത്, ഇത്ര വലുതായ കാരണം പെല്ലറ്റാണ് കൊടുക്കുന്നത്. ഇതാണ് സാധനം പെല്ലറ്റ്. ഇതിന് കിലോയ്ക്ക് 55 രൂപ വിലയാണ്, 55 രൂപ ഇതിന് കിലോയ്ക്ക് വില. ഭയങ്കര ഇഷ്ടമാണ് മീനുകൾക്ക്, ഇട്ട് കൊടുത്താൽ ഭയങ്കര വന്ന് കഴിക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിക്കുമെന്നറിയില്ല ഇപ്പോൾ ഇട്ട്. എന്താ കാര്യം പറഞ്ഞാൽ മീനുകളിപ്പോൾ പേടിച്ചിരിക്കുകയാണ്, നന്നായി പേടിച്ചിരിക്കുകയായിരിക്കും. എന്താ കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പിടിച്ചതല്ലേ, പിടിച്ച് ആകെ എന്താ പറഞ്ഞാൽ ആവുമെന്ന് അറിയില്ല. ഇട്ട് കൊടുത്ത് നോക്കാം എന്തായാലും. മീൻ പേടിച്ചിട്ട് വരുന്നില്ല, മീനൊക്കെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ആ മുക്കിൽ പോയി നിൽക്കുകയാണ്. അതാണ് അവിടെ കണ്ട് ചെറിയളക്കം കണ്ട് അവിടെ നിൽക്കുക. എന്താ പറയുക, പേടിച്ചിട്ടാണ് സംഭവം. മീൻ ഞാൻ ഇട്ട് കൊടുത്ത് വരുന്നതാണ്, ഇപ്പം ഞാൻ പിടിച്ച് പേടിപ്പിച്ചു. അതെടുക്കാൻ കിട്ടും നോക്കട്ടെ. അതാ വേണ്ട മീൻ കളിക്കണേ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? കൊള്ളാമോ? ആ അറിയില്ല, എന്തായാലും കുഴപ്പമില്ല. നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഈ മീൻ കൃഷി അല്ലെങ്കിൽ മീൻ തുടങ്ങപ്പെടുത്താൻ കൊള്ളാം, അല്ലെങ്കിൽ ടാർപ്പായിലുള്ള കുളം തുടങ്ങാൻ വേണ്ടിയിട്ട് ചിലവായ പൈസ ഞാൻ പറഞ്ഞുതരാം. ടാർപ്പായിക്ക് 2100 രൂപയായി, പിന്നെ 2100 രൂപയായി, പിന്നെ ഞാൻ പറഞ്ഞു മീനിന് മാത്രമായിട്ട് 1100 രൂപയായി, അങ്ങനെ മൊത്തം 3000 രൂപയായി. പിന്നെ ചാക്ക് വാങ്ങാൻ 100 രൂപ, വലയ്ക്ക് 150, 250, അപ്പം 3250 ആയി. പിന്നെ ഞാൻ ടാങ്ക് കണക്ടറും കാര്യങ്ങളും ഫിൽട്രേഷനുള്ള സംവിധാനങ്ങളും മോട്ടറും കാര്യങ്ങളും ഒക്കെ കൂടി ഒരു 1800 രൂപ, മോട്ടറിന് 650, ടാങ്ക് കണക്ടറിനും കാര്യങ്ങളൊക്കെ കൂടി 1250 രൂപ, അങ്ങനെ 1800 രൂപൻ്റെ അടുത്തായി. അങ്ങനെ മൊത്തം ഒരു 5000 അകത്തിൽ, 4500 അകത്താണ് എനിക്ക് ഇതിന് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ചിലവായിട്ടുള്ളൂ. പിന്നെ തീറ്റയൊക്കെ സെപ്പറേറ്റ് കഴിയുമ്പോൾ പോയി വാങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോയ്ക്ക് 55 രൂപയാണ് പെല്ലറ്റ്സിന് വില, അത് കഴിയുമ്പോൾ പോയി ഞാൻ വാങ്ങുകയാണ്, വടക്കഞ്ചേരിയിൽ പോയി വാങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കണം, മീനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.